ഹലോ, ഗുഡ് മോർണിംഗ്. അമ്മ എന്നോട് ഒന്ന് പിണങ്ങി കിടക്ക കേട്ടോ. അമ്മ ഇന്നലെ വിടില്ലായിരുന്നു, ഉച്ചയ്ക്കാണ് എത്തിയത്. അമ്മ എന്നോട് ഇഡ്ഡലിക്ക് അരച്ചു വെക്കാ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിട്ട് ചോറ് വെക്കുന്ന അരി കൊണ്ടുപോയിട്ട് ഇഡ്ഡലിക്ക് കൊണ്ടുപോയിട്ട് ഉഴുതും കൂടെ. എന്നിട്ട് പിന്നെ സംഭവിച്ചത് എന്താന്ന് ഞാൻ അടുക്കളയിൽ കാണിച്ചുതരാം. അപ്പം പിണങ്ങി വന്ന് കിടക്ക കേട്ടോ. അമ്മ നല്ല ഇഡ്ഡലി സാമ്പാറായിരിക്കും, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമല്ല. അമ്മ നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് അമ്മ സാമ്പാറൊക്കെ കഴിച്ച് ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വന്നിട്ട് നോക്കുമ്പോ അതേ ഇഡ്ഡലിയൊക്കെ കൂടെ ഇങ്ങനെയായിട്ടുണ്ട്, പുഴുക്കലരി ആയി പോയിട്ടത്. പക്ഷെ അമ്മയുടെ സാമ്പാർ അടിപൊളി കേട്ടോ സാമ്പാർ. പക്ഷെ എന്നോടോ കളിപാല, ഇത് നോക്കിക്കേ, ലൈറ്റ് ഇടട്ടെ. എന്നോടോ കളി നോക്ക്, ഞാൻ അതിനേക്കാള് നല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നല്ല ദോശ പോലെ ഇങ്ങനെ ചുട്ടിട്ടുണ്ട്, നല്ല പഞ്ഞു പോലെ. ഇത് കണ്ടിട്ട് അമ്മ ഒന്ന് ഇട്ടു കടാ, ഭയങ്കര പശയായി പോയി അരിക്ക്. അതാണ് പെണ്ണുങ്ങളായാൽ ഇടയ്ക്കൊക്കെ നടുക്കളയിലൊക്കെ കയറണം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ കേട്ടോ. പക്ഷെ ഇതും കൂടി ഞാൻ ദോശ വിട്ടിട്ട് സംഭവം അടിപൊളിയല്ലേ. ഇല്ലാന്ന് നിങ്ങളൊന്ന് പറ നോക്കിക്കേ. വൗ. പിന്നെ നല്ല മീൻ വറ്റിച്ചത്, അമ്മ എന്നോട് പിണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്ക് നല്ല മീൻ വറ്റിച്ചതുണ്ട് കണ്ടോ, ഇന്നലത്തെ ക്രാബ് കറിയിൻ്റെ ബാക്കിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അമ്മയുടെ ഫേവറേറ്റ് താളപ്പം ഉണ്ട്. അമ്മയ്ക്ക് ആകെ നിരാശയായിപ്പോയി. നിന്നെയൊക്കെ നോക്കിയ സമയത്ത് രണ്ട് വാഴ നട്ടാൽ മതി ആയിരുന്നു എന്നമ്മ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പം നല്ല സാമ്പാറൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അമ്മയ്ക്ക് ഈ ദോശയൊക്കെ കൊടുത്ത് അമ്മയുടെ പിണക്കം മാറ്റാം. അമ്മ വിചാരിച്ചതിനേക്കാളും അപ്പുറമാണ് കേട്ടോ ഞാൻ ആ ഇഡ്ഡലി ശരിയായിട്ടില്ലെങ്കിലും എന്താ, നമ്മൾ അടിപൊളി ദോശ ചുട്ടു കേട്ടോ. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ചേമ്പിട്ട സാമ്പാറാണ് കേട്ടോ. ചേമ്പ് സാമ്പാറിൽ ചേമ്പും വെണ്ടക്കയൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഉരുള അതുപോലെ തന്നെ അമ്മയുടെ എണ്ണപ്പൊടി, ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുടെ ഇപ്പോൾ കണ്ടിട്ട് പറയൂ കേട്ടോ. അതിനകത്ത് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചാലിച്ചു. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ഇപ്പൊ സമയത്തിലായി എന്നറിയോ, 12:30 കഴിഞ്ഞേ. അപ്പൊ ഇത്രയും സമയം എന്തെടുക്കായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, ഇതിന്റെ മേലെ തൊട്ട് കൊടുക്കും. ഉത്തരം എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ അല്ലേ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പൊ നല്ല സാമ്പാറും കുട്ടി കഴിക്കാൻ പോണേ. ഇതൊക്കെ ഫ്ലാറ്റ് ആയില്ലവാ, നല്ല ടേസ്റ്റില്ലേ. അപ്പൊ അമ്മക്ക് ശരിക്കും നല്ല മൈഗ്രെയിൻ ഉണ്ട്, കൊട്ടക്കടല മാവേറ് പറഞ്ഞു, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അമ്മക്ക് മൈഗ്രെയിൻ ആയിട്ട് അമ്മക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാണ്ട് ഇപ്പൊ ദേഷ്യം പിടിച്ചിരിക്കുക, ദേഷ്യം പിടിച്ച് വോമിറ്റിംഗ് ഒക്കെ ആയിട്ടിരിക്കണ. ഇങ്ങനെ വന്ന പോലൊന്നുള്ള സ്വീകരണം അല്ല ഇപ്പൊ ഇന്ന്. അതങ്ങനെ വീട്ടുകാർ വരുമ്പോ ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഭയങ്കര സ്വീകരണം ആയിരിക്കും. ഇന്നലെ റെഡ് കാർപ്പറ്റ്, ഇന്നലെ റെഡ് കാർപ്പറ്റ് ആയിരുന്നു. ഒന്നുമില്ല, ഉച്ചക്ക് സാമ്പാറും കിളിമീൻ കറി. ഇനി എന്ത് ഉച്ചക്ക്? ആ ഇപ്പൊ തന്നെ ഉച്ചയ്ക്ക് 3 മണി കഴിക്കാട്ടോ. അപ്പോൾ ഓക്കെ, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ടി വി വോളിയം മ്യൂട്ടാക്കിയിട്ടതാണ്, ഉപ്പും മുളകും കണ്ടോണ്ടിരിക്കുകയാണ്. കഞ്ചമ്മ എന്താ വോളിയം മ്യൂട്ടാക്കിയിട്ടേന്നുള്ള റീസൺ പറഞ്ഞതരാം. ആ എന്തിനാണ് ടി വി വോളിയം മ്യൂട്ടാക്കിയിട്ടേന്ന് പറഞ്ഞതരാം കേട്ടോ. എന്താണെന്നറിയാം, കോപ്പി റൈറ്റ് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ വേറെന്തെങ്കിലും ടി വിൻ്റെയോ അതുപോലെ തന്നെ സിനിമാ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും. കോപ്പി റൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. എനിക്ക് ഏകദേശം മോണിറ്റൈസേഷൻ കിട്ടാനൊക്കെ ആയിട്ടുണ്ട്, എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആകാറായി. ഇനി 24 ഏറ്റവും മതി. ഓക്കെ, ഇപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.